രാഷ്ട്രീയങ്ങളും ചർച്ച ചെയ്യുന്ന പുതുപ്പള്ളി ഉപതിരഞ്ഞെടുപ്പ് അതിന്റെ ക്ലൈമാക്സിലേക്ക് നീങ്ങുമ്പോൾ ആരോപണ പ്രത്യാരോപണങ്ങളും ശക്തി ആർജിക്കുകയാണ്. പ്രചരണത്തിൽ യുഡിഎഫും ഇടതുപക്ഷവും ഒപ്പത്തിനൊപ്പമാണ് മുന്നേറുന്നത്. ബിജെപിയും അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ സജീവമാണ്. നിലവിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ബദൽ എഎപി ആണെന്ന് അവകാശപ്പെട്ട് എഎപി സ്ഥാനാർത്ഥിയും പ്രചരണം കടുപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടിയാവുമ്പോൾ പുതുപ്പള്ളി ശരിക്കും ഇപ്പോൾ തിളച്ചു മറിയുകയാണ്. പുതുപ്പള്ളി ഇനി എങ്ങോട്ട് ചായുമെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ഉമ്മൻചാണ്ടി അരനൂറ്റാണ്ടിലേറെ കാലം കൈവശം വെച്ച മണ്ഡലം നിലനിർത്താൻ മകനായ ചാണ്ടിയുമൻ ശരവേഗത്തിലാണ് മണ്ഡലത്തിൽ പര്യടനം നടത്തുന്നത്. അദ്ദേഹത്തെ സഹായിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിലാണ് യു ഡി എഫ് നേതാക്കൾ മണ്ഡലത്തിൽ തമ്പടിച്ചിരിക്കുന്നത്. യു ഡി എഫിന്റെ സകല ജനപ്രതിനിധികളും നേതാക്കളും മണ്ഡലത്തിൽ സജീവമാണ്. സഹതാപ തരംഗത്തിലാണ് യു ഡി എഫ് പ്രധാനമായും പ്രതീക്ഷ അർപ്പിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിച്ചാണ് യു ഡി എഫ് പ്രചരണം പ്രധാനമായും മുന്നോട്ടു പോകുന്നത്. അതേസമയം ഇടതുപക്ഷമാകട്ടെ വികസനമാണ് പ്രധാന പ്രചാരണ ആയുധമാക്കിയിരിക്കുന്നത്. ഉമ്മൻചാണ്ടി കുത്തകയാക്കി വെച്ച മണ്ഡലത്തിൽ എന്ത് വികസനമാണ് നടന്നതെന്ന് എണ്ണി എണ്ണി ചോദിച്ചാണ് ഇടതുപക്ഷ പ്രചരണം മുന്നോട്ടു പോകുന്നത്. ഇടതു സ്ഥാനാർത്ഥി ജേക്സി തോമസ് വലിയ വിജയ പ്രതീക്ഷയിലാണുള്ളത്. രണ്ട് തവണ പരാജയപ്പെട്ട മണ്ണിൽ ഇത്തവണ യഥാർത്ഥ സഹതാപ തരംഗം ജയിക്കിന് അനുകൂലമായാണ് വീശുക എന്നത് സി പി എം നേതാവ് എം എം മണിയും വ്യക്തമാക്കിയിരുന്നു. എം എം മണിയുടെ ഈ വാക്കുകൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ ചൂടുപിടിപ്പിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ചികിത്സ സംബന്ധിച്ച വിവാദങ്ങളും കുടുംബയോഗങ്ങൾ ശക്തമാണ്. ഇതിനെ തിരികൊളുത്തിയതും എം എം മണി തന്നെയാണ്. ഉമ്മൻചാണ്ടിയുടെ സഹോദരൻ ഉന്നയിച്ച ആരോപണമാണ് പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ പ്രചരണത്തിനെതിരെ രംഗത്ത് വന്ന കോൺഗ്രസ് നേതാക്കളോട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് ആരാണെന്ന മറു ചോദ്യം ഉയർത്തിയാണ് സി പി എം നേരിടുന്നത്. ഉമ്മൻചാണ്ടിക്ക് കുടുംബം ചികിത്സ നിഷേധിക്കുന്നുവെന്ന് ആരോപിച്ച് അദ്ദേഹത്തെ ഇളയ സഹോദരനായ അലക്സ് ചാണ്ടി ഉൾപ്പെടെ 42 ബന്ധുക്കളാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നത്. ഉമ്മൻചാണ്ടിക്ക് അടിയന്തര വൈദ്യസഹായം ആവശ്യമാണെന്നും ഓരോ നിമിഷവും വിലപ്പെട്ടതാണെന്നും ബന്ധുക്കൾ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രി വീണ ജോർജിനും അയച്ച നിവേദനത്തിൽ ആവശ്യപ്പെടുകയുണ്ടായി. തുടർന്ന് വിഷയത്തിൽ ഇടപെട്ട സർക്കാർ വിദഗ്ധർ അടങ്ങിയ പ്രത്യേക മെഡിക്കൽ ബോർഡിന് രൂപം നൽകുകയും ചെയ്തിരുന്നു. ഇക്കാര്യമാണ് കുടുംബയോഗങ്ങളിൽ കത്തിപ്പടരുന്നത്. ഇടത് സ്ഥാനാർത്ഥി ജയിക്കുന്നതിരെ ചില ആരോപണങ്ങൾ യു ഡി എഫ് പ്രൊഫൈലുകളിൽ ശക്തമായതോടെയാണ് ഉമ്മൻചാണ്ടിയുടെ ചികിത്സാ വിവാദവും പ്രചരണ രംഗത്ത് ശക്തിപ്പെടുന്നത്. രാഷ്ട്രീയവും വികസനവും കടന്ന് വ്യക്തിപരമായ കടന്നാക്രമണങ്ങളിലേക്ക് വരെ വഴിമാറിപ്പോകുന്ന തെരഞ്ഞെടുപ്പ് വിജയം എന്നതിനപ്പുറം മറ്റൊന്നും തന്നെ ഇടതുപക്ഷവും യു ഡി എഫും ചിന്തിക്കുന്നില്ല. പുതുപ്പള്ളി കൈവിട്ടാൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ യു ഡി എഫിന്റെ നിലനിൽപ്പ് തന്നെയാണ് ചോദ്യം ചെയ്യുക. യു ഡി എഫ് പുതുപ്പള്ളിയിൽ തോറ്റാൽ അവരുടെ ന്യായീകരണവും വിലപ്പോകില്ല. ഉമ്മൻചാണ്ടി ഇല്ലാത്തതിനാൽ പരാജയപ്പെട്ടു എന്ന് പറയാൻ പോലും കഴിയില്ല. അങ്ങനെ പറഞ്ഞാൽ അത് ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെയും ബാധിക്കും. സംസ്ഥാനത്തെ ഇടതുപക്ഷത്തിന്റെ ജനകീയ അടിത്തറയ്ക്ക് ഒരു തകർച്ചയും ഉണ്ടായിട്ടില്ലെന്ന് സി പി എമ്മിന് തെളിയിക്കാൻ പുതുപ്പള്ളിയിലെ ഒറ്റ വിജയം മാത്രം മതിയാകും. ഇത് മറ്റാരെക്കാളും നന്നായി അറിയാവുന്നതും കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് പുതുപ്പള്ളിയിലെ പ്രാദേശിക വിഷയങ്ങൾ ചർച്ചയാക്കാതെ മാധ്യമങ്ങൾ സൃഷ്ടിച്ച വിവാദങ്ങൾ ചർച്ചയാക്കാൻ അവർ തയ്യാറായിരിക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. ജനം ആർക്ക് വിധിയെഴുതുമെന്ന് കണ്ടറിയാം.